നമസ്കാരം സാർ. നമസ്കാരം സ്വാമിജി. നമ്മൾ ഈ പരേച്ഛയിൽ കേന്ദ്രീകരിച്ച് ഈ രാഷ്ട്രനിർമ്മാണ പ്രക്രിയ പോയിട്ടുണ്ടോ, ഭരണഘടനാ നിർമ്മാണം പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന മാർഗങ്ങൾക്കകത്തുള്ള അതെ ഈ ഒരു പരേച്ഛയുടെ ഒരു ഒരു ഏരിയയിലാണ് നമ്മൾ വന്നത്. അതെ. ഒപ്പം സ്വാമിജി അവസാനം പറഞ്ഞു നിർത്തിയത്, അന്ന് ഇന്ത്യൻ ജനതയിൽ ഭൂരിപക്ഷത്തിന് ഈ ആധിപത്യത്തിനും അല്ലെങ്കിൽ ഭരണകൂടത്തിനും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനോടൊന്നും വലിയ താല്പര്യമുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള ഒരു 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 സംശയം, താല്പര്യമില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു അടിമത്വ മനോഭാവം അത്രമാത്രം പ്രബലമായതുകൊണ്ടാണോ എന്നുള്ളത് ക്ലിയർ ചെയ്ത് പോയാൽ? അല്ലെന്നാണ് എൻ്റെ പക്ഷം. ഒന്ന് വിശദീകരിക്കും സ്വാമിജി. അടിമത്വം എന്ന് പറയുന്നത് എത്ര പ്രബലമായാലും അന്തർ സംഘർഷം ഉണ്ടാകാതിരിക്കില്ല. എത്ര കണ്ടൊരുവൻ അടിമയാകുവാൻ നിർബന്ധിതനാകുന്നു അത്ര കണ്ട് സംഘർഷം ഉണ്ടാകുമെന്ന് ലോകചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സംഘർഷമില്ലാതെ ഒരാൾ മറ്റുള്ളവൻ്റെ ഭരണത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അത് മാനസിക വികാസമുണ്ടാകും. അല്പകാലസ്ഥിതമായ ജീവിതത്തെ അറിയാതെ ഞാൻ ഭരണാധികാരിയാണെന്ന് വിചാരിക്കുന്ന ഈ മൂഢൻ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഇവൻ്റെ ഒരു ശരീരകാലത്ത് ഇവൻ എന്തനുഭവിക്കും എന്ന് നോക്കി ഇവൻ്റെ അന്ത്യം കണ്ടിച്ചിരിക്കുന്ന, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അന്ത്യത്തിൻ്റെ ശോചനീയത കണ്ടിച്ചിരിക്കുന്ന ഒരു ജനതയുടെ ബൗദ്ധിക മുന്നേറ്റത്തിലാണ് അവൻ ഇത് അടിമത്തമല്ല എന്ന് ബോധ്യപ്പെട്ട് സൗമ്യനായിരിക്കുന്നത്. ഒന്ന്, രണ്ട്, അത്തരമൊരു ഏരിയയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുടെ റിയാക്ഷൻസാണ് അവർക്കെതിരെയുള്ള ഒരു പ്രവർത്തനമായിട്ട് മാറുന്നതും ഈ ഇത്തരം ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാതെ നടക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് വന്ന ഭവിഷ്യത്ത്. പക്ഷെ നമുക്ക് ചരിത്രമായി കിട്ടിയത് ഈ മറുവശമാണ്. നിങ്ങൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിലൊക്കെ മറുവശമേ ഉള്ളൂ. ഗാന്ധിയുടെ ചരിത്രം ഉണ്ടാവും, പൂർണ്ണാനന്ദയുടെ ചരിത്രം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതുപോലെ തന്നെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം ഉണ്ടാകാം. സ്വാതന്ത്ര്യം എന്നത് ഭൗതികമല്ലെന്ന് വിചാരിച്ച് ബ്രിട്ടൻ മാറിപ്പോയി വേറൊരാൾ വന്നു കഴിഞ്ഞാലും വ്യത്യാസമൊന്നും വരില്ലെന്നും ഭരിക്കുന്നവനെന്നും കഴുകനാണെന്നും ഭരിക്കുന്നവന് മാനവികാരങ്ങൾ അറിയില്ലെന്നും അവൻ ഭരിക്കുമ്പോഴും സമരം നടത്തുമ്പോൾ കോടികൾ ചെലവാക്കി അവൻ്റെ സുഖഭോഗങ്ങൾ തേടുക മാത്രമാണെന്നും അവൻ തേടുന്ന സുഖഭോഗങ്ങളുടെ ഒരു അംശം മതിയാവും തങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെന്നും ധരിക്കുന്ന ഒരു ജനത ഭരിക്കുന്നവനെ എന്നും കാണുന്നത് വിവരമില്ലാത്തവനായി മാത്രമാണ്. വിവരം ജനതയ്ക്കുണ്ടെങ്കിൽ ആ വിവരം എൻ്റെയും അങ്ങയുടെയും ഈ ദേശത്തെ, ഈ പൂർവദേശത്തെ, ഒരുപക്ഷെ അപൂർവദേശത്തെ ജനതയ്ക്ക് യാതൊരു ഭൗതികമായ അറിവും ഇല്ലാതിരിക്കുമ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. രാജാക്കന്മാരുടെ മാറി മാറി ഭരിക്കുമ്പോഴും രാജകുടുംബങ്ങളുടെ അകത്തുള്ള അസ്വസ്ഥതകളൊന്നും ഇവിടുത്തെ ജനം പേറിയില്ല. നേരിട്ടോ അല്ലാതെയോ ഇവിടുത്തെ ജനതയെ രാജ്യത്തിൻ്റെ ഉപജാപങ്ങൾ ബാധിച്ചില്ല. കൊല്ലും കൊലവിളിയുമൊന്നും ഇവിടുത്തെ കാടുകളിലെ സിംഹങ്ങളെയോ ആനകളെയോ കാട്ടിയെയോ പറവകളെയോ ബാധിച്ചില്ല എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ സാധാരണ ജനതയെയും ബാധിച്ചില്ല. അവരവരുടെ ബാല്യം സൗകുമാര്യതയോടെ പാലിച്ചു പോവുകയും അവരുടെ കൗമാരം കൗമാരപദ്ധതികളിലൂടെ സ്വച്ഛന്ദമായി തീരുകയും അവരുടെ നിത്യനിദാന കാര്യങ്ങളെല്ലാം സഹവർത്തിത്വത്തോടെയും സഹകരണത്തോടെയും നടന്നു പോവുകയും അതിന് ഈ രാജ്യത്തിലെ നിയമങ്ങൾ ബാധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതിരിക്കുകയും ഒക്കെയാണ് രാജഭരണകാലത്തും രാജാക്കന്മാരെ മറികടന്നു വന്ന ബ്രിട്ടൻ്റെ ഭരണകാലത്തും പോർച്ചുഗലിൻ്റെ ഭരണകാലത്തും ഡച്ചിൻ്റെ ഭരണകാലത്തും ഫ്രാൻസിൻ്റെ ഭരണകാലത്തും ഈ രാജ്യത്ത് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, അന്നൊക്കെ കുടുംബങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായത് ഭരിക്കുന്നവനും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവനും തമ്മിലാണ്. ഇന്നും അന്നും
രാഷ്ട്രങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് ഭരിക്കുന്നവനും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവനുമായ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മാത്രമാണ്. ജനത ഇവരുടെ കൂടെ ഇല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. പിന്നെ ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ വോട്ടും കൊടുത്ത് യുവമാരെ വിടുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൗലികമായ തലമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമാണ് സ്വാമിജി. എല്ലാ ഘോഷയാത്രകളിലും ഒരേ കൂലി കൊടുത്തവരെ നമ്മൾ കാണുന്നു. പ്രൊഫഷണലായിട്ട് സ്വീകരിച്ചൊരു ജനത, ഒരു ജനത ടോട്ടലായിട്ടല്ല, എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ മുഖങ്ങളാണ്. ഏതിനെ ചർച്ച ചെയ്യാനും ഒരേ ബോഡി ലാംഗ്വേജ്, ഒരേ ബോഡി ലാംഗ്വേജാണ്, ഒരേ ഭാഷ, ഒരേ ഭാഷയാണ്, ഒരേ വൈരാഗ്യമാണ്, ഒരേ ശത്രുതയിലാണ് രണ്ടു കൂട്ടരും സംസാരിക്കുന്നത്. അവൻ ചെയ്യുമ്പോൾ ഏത് ശരിയും ഇവൻ തെറ്റാണെന്ന് പറയും, ഇവൻ അത് തന്നെ ചെയ്യുമ്പോൾ മറ്റവൻ വീണ്ടും തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ആവർത്തനത്തിന്റെ കേൾവി മാത്രമാണ് ജനതയ്ക്കുള്ളത്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ഈ ജനത ഇവിടെ അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ ഭംഗിയായി കൊണ്ടുപോയി ജീവിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം സ്വാമിജി റിമോട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്. അതിൽ പോലും ഒരു വളരെ ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ ഇപ്പോഴും, കാരണം എല്ലാവരും അതിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെ നടക്കില്ല. ഇത്തരമൊരു ജനതയെ അവരുടെ വികാരത്തിൽ സന്നിവേശിപ്പിക്കുവാൻ വിദേശ പഠനമൊക്കെ കഴിഞ്ഞോ നല്ല എം ബി എയുടെ പരിശീലനമുള്ള ഗാന്ധി നല്ലതുപോലെ ഇതിൻ്റെ മാർക്കറ്റ് അറിഞ്ഞ് ചെയ്തതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹവും അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സമരവും അദ്ദേഹത്തിൻ്റെ സഹന സമരവും ഒക്കെ എന്നാണ് എൻ്റെ ധാരണ. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആ ബൗദ്ധിക ശ്രേണിയിലേക്ക് ഉയരുക എന്നുള്ളത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവർക്ക് ഉപകാരമായിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനതയുടെ മേൽ ബ്രിട്ടനേക്കാൾ അപഹാസ്യമായ തരത്തിലുള്ള ഭരണത്തിന്, നിന്ദ്യമായ ഭരണത്തിന് അവരൊരുങ്ങുക മാത്രമായത് ശരിക്കും അത് ഒരു 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 തന്ത്രം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം മാത്രമായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അത് ബലവത്താകേണ്ടതല്ല, ഒരു സംസ്കാരമായിട്ട് വരികയാണ്. അത് അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്കാരമായി വളർന്നില്ല. അതെ, അദ്ദേഹത്തെ ഇല്ലാതാക്കിയതോടുകൂടി അത് ഇല്ലാതായി പോകുന്ന രീതിയിൽ അത് വളരെ കേവലമായിരുന്നു. അതെ, ആ ഒരു വ്യക്തിയുടേത് മാത്രമായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല, ഇങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ പ്രകാശം കിട്ടുന്നത് നമ്മുടെ അകത്ത്. ചരിത്രത്തിന്റെ ഒരു പുനർവായനക്ക് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയൊക്കെ നമ്മളൊരു പുനർപഠനത്തിന് വിധേയമാക്കുക. അത് മനഃശാസ്ത്രത്തിന്റെയും നരവംശാസ്ത്രത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ പഠിക്കണം. അതെ, ഒപ്പം ഈ പരേച്ഛ അതായിരിക്കണം അതിന്റെ ബേസ്. അപ്പൊ അങ്ങനെ വന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് രാഷ്ട്രം രൂപാന്തരപ്പെടുമ്പോൾ ഇവിടുന്ന് വിട്ടുപോകാൻ പൂർണ്ണമായി സമ്മതിച്ച ഒരു ബ്രിട്ടന്റെ ഭരണാധികാരിയെ വിടുവിക്കാതെ ഇവിടെ വെച്ചുകൊണ്ട് ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുക, എന്നിട്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്ന് ചരിത്രത്തിൽ ഉദ്ഘോഷിക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനാണ്. ബ്രിട്ടൻ പോകാനാണ് ഈ സമരം മുഴുവൻ നടത്തിയത്. മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷുകാരനല്ല. എക്കാലവും ഇന്ത്യൻ ഭരണവർഗങ്ങൾ, രാജാക്കന്മാരാകട്ടെ ജനാധിപത്യവാദികളാകട്ടെ, ഭരണരംഗത്തേക്ക് വരുമ്പോൾ ഈ സ്വേച്ഛാചാരികൾ എല്ലാ കാലത്തും സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതൊരവകാശമാണെന്ന് വരുത്തി തീർക്കുകയും അവർ ആ തെറ്റ് ചെയ്യുകയും ശരിയാണ് ചെയ്തതെന്ന് വ്യാഖ്യാനിച്ച് എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടി ഇന്ത്യൻ സഹിഷ്ണുതയുടെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എന്നാൽ പിന്നെ ബ്രിട്ടൻ ഭരിച്ചാൽ പോരായിരുന്നു ഈ സഹിഷ്ണുതയിൽ. ചരിത്രത്തിൽ നാളെ ഒരു നാലാം കിടക്കാരൻ ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ പറ്റാത്ത ഒന്ന് നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് എന്തേ നമ്മൾ അറിയാതെ പോയത്. ഇനിയും ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ നോക്കിയാൽ ആ ഭരണഘടനയിൽ അന്ന് എല്ലാം പൊതുമേഖലയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയും സോഷ്യലിസത്തെ ഇന്ത്യയുടെ ലക്ഷ്യമായി വെക്കുകയും ചെയ്ത ആദ്യത്തെ മന്ത്രിസഭയും തുടർന്നുള്ള പ്രവർത്തനങ്ങളും വരുമ്പോൾ ഭരണഘടനാപരമായി അനേകം വകുപ്പുകളും ഉപവകുപ്പുകളും അനേക തരത്തിലുള്ള അവകാശങ്ങൾ മതങ്ങൾക്ക് നൽകുകയും മതനിരപേക്ഷത നമ്മുടെ മുഖ്യ പ്രതിബദ്ധതയായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എങ്ങനെയാണ് സാധ്യമാവുക? മതനിരപേക്ഷത, മതേതരത്വം ഇവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ പവിത്രതയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും മതങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ടോ?
അവശത അനുഭവിക്കുന്നവൻ ആനുകൂല്യമുണ്ടെങ്കിൽ അത് നല്ലതാണ്. മതപരമായ ആനുകൂല്യങ്ങൾ ഒരിക്കലും അവശതയുള്ളവനല്ല ലഭിക്കുക. മതം എന്ന് പറയുന്ന അവസരയുടെ ഒരു കൂട്ടായ്മയല്ലല്ലോ. അല്ല, ഭരണഘടനാപരമായി നാം കൊടുത്തിരിക്കുന്ന മതപരമായ ന്യൂനപക്ഷ അവകാശങ്ങൾ ആ മതത്തിലെ അശരണരും അധസ്ഥിതരും വേദനയും പീഡനവും അനുഭവിക്കുന്നവരും ഇന്ത്യൻ ഭൂരിപക്ഷത്തിൽ നിന്ന് പീഡനം അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആനുകൂല്യം കൊടുക്കലാണെങ്കിൽ, പീഡനം അനുഭവിക്കാത്ത കാലങ്ങളിൽ അതൊരവകാശമായി ഏറ്റെടുത്താൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സമത്വത്തിന്മേലുള്ള കൈകടത്തലാകുമോ എന്നെങ്കിലും ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ ഈ ഭരണഘടനക്കകത്ത് തന്നെ ഇങ്ങനെയുള്ള സംവരണങ്ങളും ഇതൊക്കെ വെക്കുന്നത് മതങ്ങളെ പോഷിപ്പിക്കാനല്ല, മറിച്ച് ഈ അധികാരി വർഗത്തിന് വീണ്ടും വരാനുള്ള. ഇത് രണ്ടിനുമല്ല, ഇത് എഴുതുന്ന സമയത്തുള്ള ഉദ്ദേശ്യം പൂർവ്വ അനുഭവങ്ങളാണ്. അത് വളരെ പവിത്രവുമാണ് ആ വികാരം ആ എഴുതുന്ന സമയത്ത് മാത്രം. പക്ഷെ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സ്വേച്ഛാചാരികൾക്ക് നുഴഞ്ഞു കയറാനുള്ള ഇടനാഴിക ഉണ്ടാക്കിയത്. അത് ഭരണഘടനാ വിദഗ്ധന്മാർക്ക് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. ഭരണഘടന എഴുതിയ ഭരണഘടനാ ശില്പികളെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഒരു നല്ല മനസ്സുണ്ട് അതിൻ്റെ പിന്നിൽ. പരേച്ഛയുടെ തലത്ത് തന്നെയാണ് അവർ എഴുതിയത്. പരേച്ഛയിലാണ് എഴുതുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ചേതോ വികാരമെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിൽ ജൂതന്മാർ ഒരുപാട് പീഡനം ഏൽക്കുകയുണ്ടായിട്ടുണ്ട്, ഇസ്രയേലികൾ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കുകയുണ്ടായിട്ടുണ്ട്, ഇസ്രയേലിൽ അതിൻ്റെ ജൂത വിഭാഗങ്ങൾ, ഹൂണന്മാരും മറ്റും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കുകയുണ്ടായിട്ടുണ്ട്. പീഡനമേറ്റ ജനവിഭാഗമൊക്കെ പലായനം ചെയ്തിട്ടുണ്ട്. ലോകചരിത്രം കുരിശുയുദ്ധങ്ങളുടെയും ജിഹാദുകളുടേതുമാണ്. ആ പീഡനമറ്റ ജനത ഓടിയെത്തിയപ്പോൾ, അന്ന് ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ല, രാജഭരണത്തിൻ്റെ കാലമാണ്. ഇന്ത്യയിലെ രാജാക്കന്മാർ അവരുടെ മതം നോക്കി, അവരുടെ ജാതി നോക്കി, അവരുടെ ആചാരങ്ങളെ നോക്കി ഈ ഓടി വന്നവനെ പീഡിപ്പിക്കാനൊരുങ്ങാതെ താമസിപ്പിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ പണിതുകൊടുക്കുകയും ഒക്കെ ചെയ്തു. ഒരളവ് വരെ അവൻ്റെ മതത്തിലേക്ക് ആളുകൾ ചേരുമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തു. രാജാവ് തന്നെ മതം മാറിയിട്ടുള്ള ചരിത്രം ഇന്ത്യയിലുണ്ട്. ചരമൻ പെരുമാൾ ആ കൂട്ടത്തിൽ പെടും. ഏതെങ്കിലും ഒരു മതം എതിർക്കപ്പെടേണ്ടതാണെന്നോ വെറുക്കപ്പെടേണ്ടതാണെന്നോ ഇന്ത്യൻ ജനത വിശ്വസിച്ചിരുന്നില്ല. എവിടെയെങ്കിലും മതപരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ മതത്തിനകത്ത് തന്നെ വന്നിട്ടുള്ള അന്തഛിദ്രങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു. അതാണ് ഞാൻ ബുദ്ധമതത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അസാൻമാർഗികതയിലേക്ക് ലോകം വഴുതി വീഴുമ്പോൾ ചുറ്റുപാടുകൾ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങും. അതിൻ്റെ പ്രതിരോധം ആദ്യം ഉണ്ടാകുന്ന അകത്തു നിന്നാണ്. ഇന്ത്യയുടെ പ്രത്യേകതയും അതാണ്, പുറത്തുനിന്നല്ല. നിശബ്ദം കാത്തിരിക്കുമെങ്കിൽ ഏതിൻ്റെ അകത്തുനിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദുമതമെന്ന് അവകാശപ്പെടുന്നവർ കാണിക്കുന്ന തമാടിത്തരങ്ങൾക്കെതിരെ ഏറ്റവും അധികം ഒച്ച വെക്കുന്നത് ഹിന്ദുക്കൾ തന്നെയായിരിക്കും. അങ്ങനെ ഒച്ച വെച്ചാൽ ഉടനെ മറ്റു മതങ്ങൾ പണം കൊടുത്തിട്ടാണ് നമ്മളെ തകർക്കാനാണ് എന്നൊക്കെ മറ്റേ തൽപര കക്ഷികൾ കണ്ടെത്തിയെന്നും വരാം. അവരുടെ ശീലത്തിനനുസരിച്ച് പറയുന്നതാണ്. കാരണം അതിനകത്തുനിന്ന് രൂപാന്തരപ്പെട്ടു വന്നാൽ മാത്രമേ ഒരു സംഘടനാ അവബോധത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ മാത്രമായിരിക്കും. സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് തെറ്റുകളെ സംരക്ഷിക്കാനാണ്, ശരികളെ സംരക്ഷിക്കാനല്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വരുന്ന തെറ്റുകൾ തിരുത്താൻ പറ്റാതെ വരുന്നതും ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും തെറ്റുകൾ തിരുത്തുവാൻ പ്രയാസമുണ്ടാകുന്നതും സനാതനധർമ്മത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ എളുപ്പമാകുന്നതും അത് തെരുവിൽ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതും ഇതുകൊണ്ടാണ്. അതിൻ്റെ ഈ ചട്ടക്കൂടാണ് അതിനെ സനാതനമായി നിലനിർത്തുന്നത്. സ്വതന്ത്രമായ ഇന്ത്യൻ സംസ്കൃതിയിൽ ഒഴുത്താൻ ജീവിക്കുകയും ആ സ്വാതന്ത്ര്യത്തെക്കാൾ സുരക്ഷിതത്വമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും തൻ്റെ അധ്വാനവും
കൈമുതലും കൊണ്ട കാഴ്ചവെച്ച് മറ്റൊരു തന്റെ അടിമത്വം സ്വീകരിക്കുകയും ചെയ്ത് സംഘടനാപരമായി വളർന്ന് ഏറ്റുമുട്ടലുകളും സമരങ്ങളും നടത്തി രക്തസാക്ഷികളെയും മറ്റുള്ളതിനെയും ഒക്കെ സൃഷ്ടിച്ച് വളർന്നു വന്നിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും എത്ര വലിയവനെ പോലും ഒരു ദിവസം തൂത്തെറിയാൻ പാകത്തിന് അച്ചടക്കമെന്ന വാൾ ഉപയോഗിക്കാൻ വലിപ്പമുള്ളതാണ്. പാശ്ചാത്യ രീതിയിൽ വളർന്നിട്ടുള്ളതാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം എന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാവും. അതിന് വെളിയിലാണ് ഇന്നും ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ജനത എന്നുള്ളത് മാത്രമാണ് ഈ നിലനിൽപ്പിന്റെ ഈ സംസ്കാരത്തിന്റെ ചോദ്യം. അവരേതെങ്കിലുമൊക്കെ പെടുന്നതുവരെ പ്രകൃതി അവരെ രക്ഷിക്കാനുണ്ടാവും. അവരുടെ വേദനകൾ പ്രകൃതിയിൽ പ്രകടമാവും. അവർക്കു വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മഴയും ഇടിയും മിന്നലും പേമാരിയും കടൽക്ഷോഭവും ഭൂചലനവും സുനാമിയും ഒക്കെ കാലാകാലങ്ങളിലുണ്ടാവും. അവർ സുരക്ഷിതരായിരിക്കുന്നത് പൂർണ്ണമായ ഈശ്വരാവബോധത്തിന്റെയും ആധ്യാത്മികതയുടെയും അടിത്തട്ടിലാണ്. അവർ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കാതെയും സ്വന്തം നേതാവിന്റെ ശക്തിയിൽ വിശ്വസിക്കാതെയും തന്റെ പ്രസ്ഥാനത്തിന്റെ ബൗദ്ധിക പ്രതിഭകൾ ഉതിർക്കുന്ന തത്വാവബോധത്തിൽ വിശ്വസിക്കാതെയും അറിയപ്പെടാത്ത അനന്തമായ അപരിമേയമായ ആ ഈശ്വര കാരുണ്യത്തിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന പരിണാമമില്ലാത്ത ഒരു ഈശ്വര വിശ്വാസത്തിന്റെ പേരിലായിരിക്കും. നിയമത്തിന്റെ ആവശ്യമേ സ്വാമിജി, അവിടെ നിയമങ്ങളില്ല. നന്മയ്ക്കും ധർമ്മത്തിനും നിയമം തടസ്സമാകുന്നില്ല ലോകത്തൊരിടത്തും. അതിലെ ശബ്ദങ്ങളൊന്നും ഭീകരവാണികളാകുന്നില്ല. അവിടെ ഒരു ജീവിയെയും ഉപദ്രവിക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല. ഈ പ്രകൃതിയാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ട് അവൻ ആ പ്രകൃതിയോട് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. സമയമായിരിക്കുന്നു നിന്നിൽ നിന്ന് നീ പുറത്തേക്ക് വിട്ട ഈ ശക്തികളെ നിന്നിലേക്ക് തിരിച്ചെടുത്ത് ഈ ഭൂമിയെ കാരുണ്യത്തിൻ്റെതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ അവനവൻ്റെ നാവ് ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഒരു അവാന്തര പരിണാമം തിരിച്ചറിയാതിരുന്നു എന്ന തെറ്റ് ഭരണഘടനാ വിദഗ്ധന്മാർക്ക് ആദ്യമുണ്ട്. കാരണം വിദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തു വന്നവരെ ഈ രാജ്യം സ്വീകരിച്ചിട്ടും സമരം നടത്തിയ നേതാക്കന്മാർ ബ്രിട്ടനുമായി സമരം നടത്തി ബ്രിട്ടന്റെ തിരോധാനത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചുവെങ്കിൽ അവരുടെ ഉള്ളിൽ ശക്തമായ മതബോധവും പീഡനവും ഉണ്ടായിരുന്നുവെന്ന് തീർച്ചയാണ്. അവിടെയാണ് തെറ്റുപറ്റിയത്. ഉദ്ദേശം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോലും പീഡിപ്പിക്കരുത് എന്ന് പറയുന്ന കാരുണ്യമാണ്. പക്ഷെ പീഡിപ്പിക്കുമെന്ന തോന്നലുണ്ടായത് എവിടെ നിന്നാണ്? തനിക്കകത്തുള്ള ഒരു പീഡകന്റെ ഉള്ളിലെന്ന് തന്നെയാണ്. അല്ലാതെ പൂർവ്വചരിത്രം ഇന്ത്യയുടേതല്ല. ഇവരുടെ ഈ സങ്കല്പത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് ഇന്ന് കാണുന്ന ഭൂരിപക്ഷത്തിലെ ഭീകര പ്രവർത്തനങ്ങളുടെ എല്ലാ ഭാഗങ്ങളും. ഇവരുടെ ഉള്ളിൽ നിന്ന് അവകാശം കൊടുത്ത് വളർത്തിയെടുത്തതാണ് ന്യൂനപക്ഷങ്ങളിലെ എല്ലാ ഭീകരന്മാരും. ന്യൂനപക്ഷ ഭീകരന്മാരെയും ഭൂരിപക്ഷ ഭീകരന്മാരെയും ഇന്ത്യൻ ഭരണഘടന നിലനിർത്തുന്നതാണ്. ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു പരിസരത്തിൽ നിന്ന് വളരുകയാണ്. അതിനകത്തു നിന്നുകൊണ്ട് അവർ വളരുന്നത്. അത് നിൽക്കാൻ ഗവൺമെന്റുകൾ ആദ്യം പഠനം നടത്തേണ്ടത് ഈ ഭരണഘടനാ ആനുകൂല്യം ന്യൂനപക്ഷത്തിലെ പീഡനമേൽക്കുന്നവർക്കാണോ ഗുണം ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷത്തിനകത്ത് ന്യൂനപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷത്തിലെ ഒരു പറ്റം ദരിദ്രർ പീഡനമേറ്റാൽ അതിനെ സംരക്ഷിക്കാൻ പോലും ഈ ഭരണഘടന പ്രയോജനപ്പെടുമോ? ന്യൂനപക്ഷത്തിനകത്തുള്ള ദരിദ്രരായവർക്ക് വേണ്ടിയാണ് ഈ ന്യൂനപക്ഷം തന്നെ പ്രക്ഷോഭത്തിനിറങ്ങുന്നത് എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും വേണ്ട, അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയല്ല. മാത്രവുമല്ല, അതിനകത്ത് നടക്കുന്ന അന്തഛിദ്രങ്ങളുടെയും മറ്റുള്ളതിൻ്റെയും വളർച്ച
തെറ്റായ വഴിയിൽ അധാർമികമായി പലതും ലഭിക്കുമ്പോൾ അത് കിട്ടുവാൻ ആഗ്രഹിച്ച ഭൂരിപക്ഷ ചേതനയിൽ നിന്ന് അതിലെ സ്വേച്ഛാചാരികൾ നേരത്തെ കൂട്ടി മതം മാറി വന്നു മതം മാറിക്കൊണ്ടും ആ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവിടെ ചെന്ന് അവ ഇവർ നേടുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അത് നേടാതെ അവരുടെ അതേ സ്വഭാവമുള്ളവർ അസ്വസ്ഥരാകുന്നതാണോ ഈ ഏറ്റുമുട്ടൽ? അതാണ് നിർണായകം. ശരിയാണ് സ്വാമിജി. ന്യൂനപക്ഷക്കാരനായ ഞാനൊരു സ്ത്രീയെ പീഡിപ്പിക്കുമ്പോൾ അതെൻ്റെ അവകാശമായി വ്യാഖ്യാനിക്കുകയും ഞാനും അങ്ങും ഒരുമിച്ച് നടക്കുമ്പോൾ അങ്ങയ്ക്കത് നേടാൻ പറ്റാതിരിക്കുകയും നമ്മൾ ഒരുമിച്ച് പട്ടയടിക്കുമ്പോൾ കണ്ടോടാ പഠിക്കടാ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അസ്വസ്ഥത രൂപാന്തരപ്പെടുന്നതായിരിക്കുമോ ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ ഭീകരതയുമൊക്കെ?